ഋഷിയുടെ പൊള്ളവാദങ്ങൾ ബിഗ് ബോസ് തള്ളിക്കളഞ്ഞിരിക്കുന്നു. വേണ്ട, നീ ഒന്നും പറയണ്ട, ഇവിടെയുള്ള എല്ലാവരും എനിക്ക് ഈക്വലാണ് എന്ന് ബിഗ് ബോസ് പറഞ്ഞിരിക്കുകയാണ്. കൂട്ടത്തല്ലും അടിയും ബഹളവുമായിട്ട് സാധനങ്ങൾ വരെ വീണ് പൊട്ടി, പ്രോപ്പർട്ടി ഡാമേജ് ആയിട്ട് ബിഗ് ബോസ് കലിപ്പിലാണ്. സത്യം പറഞ്ഞാൽ ബുള്ളി ഗ്യാങ്ങിന് പണിവാളി. ബുള്ളി ഗ്യാങ് എന്ന് പറയുന്നത് ആരൊക്കെയാന്ന് വെച്ചാൽ, ഞാൻ ഒന്നും കൂടി ഞാൻ വീണ്ടും പറയുന്നു, ഋഷിയും പവർ റൂമും, അതായത് ക്യാപ്റ്റനും പവർ റൂമും. ഇതിനകത്ത് അഭിഷേകിനെ മാത്രം മാറ്റി നിർത്താനേ പറ്റത്തുള്ളൂ. കാരണം അഭിഷേക് ഈ പറയുന്ന സാധനങ്ങളൊന്നും ഇൻവോൾവ്ഡ് അല്ല. അത് ഉള്ളതുപോലെ പറയണമല്ലോ. അപ്പൊ അതുകൊണ്ട് റസ്മിൻ, നോറ അൻസിബ, ഇവർ മൂന്നുപേരും ഭയങ്കര ബുള്ളിയാണ്. ഇവരുടെ ലക്ഷ്യം പേഴ്സണൽ ഗ്രഡ്ജ് ആണ്. പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചുകൊണ്ട് അവരെ തകർക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ടാസ്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഫണ്ണായിട്ട് കൊണ്ടുപോകുന്നത് എൻ്റെ ഒപ്പീനിയനിൽ ടണൽ ടീമാണ്. അപ്സര, ശരണ്യ, സായി, നന്ദന, ഇവർ സൂപ്പറായിട്ട് കൊണ്ടുപോകുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നത്, ഞാൻ കമ്മ്യൂണിറ്റിയിൽ ഒരു പോൾ ഇട്ടിട്ടുണ്ട് കുറച്ച് നേരം മുമ്പ്, ആരാണ് ടാസ്ക് സൂപ്പറായിട്ട് കൊണ്ടുപോകുന്നതെന്ന്. അപ്പം ഞാൻ നാല് ടീമിൻ്റെ പേര് വെച്ചിരുന്നു. ഏറ്റവും കൂടുതൽ പേര് ഞാൻ എന്നിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, രസകരമായി വളരെ സൂപ്പറായിട്ട് ആരാണ് കൊണ്ടുപോകുന്നത് എന്നുള്ള കാര്യം, ചിരിപ്പിച്ച് എൻ്റർടൈൻ ചെയ്ത്. അപ്പോൾ കൂടുതൽ പേരും ജിൻഡോയ്ക്കും ടീമിന് റൺഔട്ട് ചെയ്തിരിക്കുന്നത് ജിൻഡോ, അർജുൻ, ശ്രീതു. ആ വീട്ടിൽ ആ ഡയമണ്ടിന് കാവൽ നിൽക്കുന്ന അല്ലാതെ അവരൊരു പണിയും ചെയ്യുന്നില്ല. ടാസ്ക് എൻ്റർടൈൻ ചെയ്യിക്കാനുള്ളതാണ്. അല്ലാതെ സെക്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഞാനിവിടെ തന്നെ നിൽക്കും, ഞാൻ സെക്യൂരിറ്റി അല്ലേ, ഞാൻ കാവൽ തന്നെ നിൽക്കും, അങ്ങനെ അല്ലല്ലോ. ടാസ്ക് എൻ്റർടൈൻ ചെയ്യിക്കാനുള്ളത് വേറെ ലെവലിലല്ലേ. അപ്പോൾ ആ ലെവലിൽ നോക്കിയപ്പം എനിക്ക് തോന്നിയത് വളരെ ക്രിയേറ്റീവായിട്ട് നെസ്റ്റും പറയാം, ടണലും പറയാം. പിന്നെ ഈ പറയുന്ന ജിൻഡോയോട് ഒത്തിരി, ജിൻഡോയ്ക്കാണ് ഏറ്റവും കൂടുതൽ ഫാൻ ബേസ്. അപ്പോൾ ജിൻഡോ ഏത് ടീമിലുണ്ടെങ്കിലും ആ ടീമിലെ ആൾക്കാർ പോൾ ചെയ്യത്തുള്ളത് വേറെ കാര്യം, ഞാൻ തെറ്റ് പറഞ്ഞതല്ല. പക്ഷേ എനിക്ക് കമ്പാരിറ്റീവ്ലി ടണൽ ടീമാണ് ഏറ്റവും സൂപ്പറായിട്ട്, അവർ ടാസ്കിൽ നിന്ന് വെളിയിലായിട്ട് പോലും അവർ എൻ്റർടൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ, എനിക്കങ്ങനെ തോന്നി. റോബോട്ട് മോഷണം പോയ പേരിൽ ഭയങ്കരമായിട്ടുള്ള ഒരു സീൻ വീട്ടിലുണ്ടായി. ഈ പറയുന്ന പവർ റൂം ഭയങ്കര ഗ്രഡ്ജി വെച്ചുകൊണ്ടാണ് പെരുമാറുന്നത്. ഇവരുടെ ലക്ഷ്യം ഈ പറയുന്ന ടണൽ ടീമാണ്, ഇവർക്കെതിരെയാണ് കളിക്കുന്നത്. എന്താണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ, ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഏത് ടീമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് മസ്റ്റ് ആയിട്ട് താഴെ കമൻറ്റ് ചെയ്യാനാണ്. അങ്ങനെ രാവിലെ തന്നെ നമ്മുടെ ജാസ്മിൻ റോബോട്ടാണ്, നോറ പുറത്തേക്ക് പോകുമ്പോൾ ജാസ്മിൻ നോറയുടെ കൂടെ പിറകിലേക്ക് പോകുന്നു. പിന്നീട് നോറ അവിടെ ജാസ്മിനെ കളഞ്ഞിട്ട് വരുമ്പോഴത്തേക്കും സായിയും കൂട്ടരും കൂടെ ഈ റോബോട്ടിനെ കിഡ്നാപ്പ് ചെയ്യുന്നു. റോബോട്ടിൻ്റെ കയ്യും കാലും കെട്ടി സോഫയെ കൊണ്ടിടാണ്. നിന്നെ നമ്മൾ കിഡ്നാപ്പ് ചെയ്തു, നിന്റെ ചിപ്പ് നമ്മളെ മാറ്റി നമ്മുടെ ചിപ്പ് ഇടാൻ പോവാണെന്ന് പറഞ്ഞിട്ട് ഇവർ ചിപ്പ് മാറ്റിയതായിട്ട് പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ ജാസ്മിൻ അവിടെ കിടന്ന് ഉറങ്ങുന്നു. അപ്പോൾ ഇവർ പറയുന്നു, ഇനി നിങ്ങൾക്ക് നിങ്ങൾ പറയുന്ന പോലെ കേൾക്കത്തില്ല, അപ്പോൾ നമ്മുടെ റോബോട്ടായി നമ്മുടെ ചിപ്പാണ് കിടക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗെയിമിൽ അതൊരു എൻ്റർടൈൻ ഫാക്ടറാണ്. ഈ പറയുന്ന ജാസ്മിനെ അവരങ്ങനെ അകിയെടുത്തു. പക്ഷേ കുറച്ച് കഴിഞ്ഞിട്ട് പവർ റൂം വന്ന് ജാസ്മിനെ വിളിക്കുന്നു. ജാസ്മിൻ ഓഫായി കിടക്കുവാണ്, സ്വിച്ച് ഓഫായി കിടക്കുവാണ്. കാരണം ഇവർ ചിപ്പ് മാറ്റി ഓഫാക്കി അവിടെ കെട്ടി കൈയും കാലൊക്കെ കെട്ടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നീട് കുറച്ച് കഴിഞ്ഞിട്ട് ഈ പറയുന്ന പവർ റൂമും ടണൽ റൂമും കൂടെ അടിയാണ്. അടിയും വഴക്കും ബഹളവും. അപ്പോൾ അവർ എടാ ഊളകളെ, ഗേറ്റിൻ്റെ അവിടെ നിന്നിട്ട് എടാ ഊളകളെ, മറ്റവനെ മറിച്ചവനെ, ചിപ്പ് മാറ്റി ഇവർ പവർ റൂമിനെതിരെ തിരിക്കുന്ന ഒരു റോബോട്ടാക്കിയിട്ട് ആരെ മാറ്റി, ജാസ്മിനെ മാറ്റി. അപ്പോൾ ജാസ്മിൻ ഇവർക്കെതിരെ ഓരോന്ന് പറയുന്നുണ്ടായിരുന്നു. സാബ് പുറത്ത് നിൽക്കുന്നുണ്ട്, പവർ റൂമിലെ ഓരോരുത്തരെ കുറിച്ചിട്ട് അഭിപ്രായം ചോദിക്കുമ്പോൾ ജാസ്മിൻ എല്ലാം വെട്ടിത്തുറന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് സത്യം പറഞ്ഞാൽ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമായിരുന്നു. ഇത് നേരെ തിരിച്ച് വീടിനകത്തോട്ട് ജാസ്മിൻ കയറാൻ പറയുമ്പോൾ, ഇനിയില്ല റസ്മിൻ, ഇന്നലെ മൊത്തം ഈ പറയുന്ന അവൻ്റെ അവളെ കഴുത്തിന് വരെ കുത്തി പിടിച്ചിട്ട് റസ്മിൻ വന്നിട്ട് പിരിച്ചു വിട്ടിരിക്കുന്നു. റോബോട്ട് ഇനി നമുക്ക് വേണ്ട, മാൽ ഫങ്ഷനിങ് ആയിപ്പോയി, റോബോട്ട് നമുക്ക് വേണ്ട. ഓക്കെ, മാൽ ഫങ്ഷനിങ് എന്ന് പറയാം. പക്ഷെ അതേസമയം ഇവർ പറഞ്ഞിട്ട് ഇവർ റീഫർബിഷ് ചെയ്ത് എടുക്കണ്ടായിരുന്നോ? ഇവരതിന് വരെ റോബോട്ടിനെ പിരിച്ചുവിട്ടു എന്ന് പറഞ്ഞാൽ അവർ കേൾക്കുന്നില്ല. മറ്റവർ മൊത്തം പടിയടച്ച്, ഇവർ ഗ്ലാസിൻ്റെ വെളിയിലും അവർ ഗ്ലാസിൻ്റെ അകത്തുമാണല്ലോ, അവർ വീട്ടിലും ഇവർ പുറത്തുമാണ്. അപ്പം ജാസ്മിനും ഈ പറയുന്ന ടണൽ ടീമും വെളിയിലാണ്. അപ്പോൾ ഇവരകത്തേക്ക് കയറാൻ നോക്കുന്നു, അവരെ സമ്മതിക്കുന്നില്ല. ജിൻഡോയെ കൊണ്ടുവന്ന് തടയുന്നു. നോറ വന്നിട്ട് നിങ്ങൾക്ക് കയറാൻ പറ്റത്തില്ല, നിന്നെ ടാസ്കിൽ നിന്ന് പിരിച്ചു വിട്ടിരിക്കുന്നു എന്നെല്ലാം പറയുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ചിപ്പല്ലേ അവർ മാറ്റിയത്, ഞാൻ വല്ലതും ചെയ്തു, എൻ്റെ ചിപ്പ് മാറ്റിയപ്പോൾ ഞാൻ അവർക്കനുസരിച്ച് പ്രവർത്തിച്ചു. അപ്പോൾ എൻ്റെ ചിപ്പ് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഞാൻ രക്ഷപ്പെടും, എൻ്റെ ചിപ്പ് നേരെ ഇട്ട് തരൂ. അപ്പോൾ അവർ ആ നിൻ്റെ ചിപ്പ് മാറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരാന്നുള്ള പ്രോബ്ലം ഉള്ളത്, ഇല്ല മാറ്റത്തില്ല, ഇങ്ങനെയൊക്കെ ചെയ്ത ആളെ നമുക്ക് വേണം. അപ്പോൾ ഋഷി എൻ്റെ മുന്നിൽ ഇത്രയും നാള് നമ്മൾ കാണാത്ത ഒരു മുഖം ഋഷിക്ക്. ഋഷി പറയുകയാണേ, ഇന്നലെ അവൾ ആ സ്റ്റൗവിൻ്റെ അവിടെ ഉണ്ടാക്കിയ പ്രശ്നമൊന്നും പോരാ, ഈ ഋഷി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇരുത്തല മൂലി പിടിച്ച ഒരു പാമ്പാണ്, വിഷപ്പാമ്പ് പോലെ. കാരണം ഋഷി ഇതിനകത്ത് ഈ അൻസിബയുടെ കൂടെ കൂടിയതാണോ എന്താണെന്നറിയത്തില്ല. അൻസിബ ഓൾറെഡി ഇവിടെ കുറേ പേര് രാണലിബ എന്നൊക്കെ കമൻറ്റ് ചെയ്യുന്നുണ്ട്, രാജലിബ എന്നൊക്കെ കമൻറ്റ് ചെയ്യുന്നുണ്ട്, രാജസിബ എന്നൊക്കെ. ഇവളുടെ കൂടെ കൂടിയാണോ എന്ന് എനിക്കറിയത്തില്ല. എന്തൊരു ചേഞ്ചാണ് ഇത് ഋഷിക്ക്. ഋഷി പറയുന്നത് ഇവക്ക് ഇന്നലെ കിട്ടിയെന്നും പോരാ, അപ്പം ഇവരപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നത് ഈ പറയുന്ന ഫിസിക്കൽ അസോൾട്ടിനെയാണ്.
ഇത് ലാലേട്ടൻ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട സാധനമാണ്. ഫിസിക്കൽ അസോൾട്ടിനെ ഇവർ സപ്പോർട്ട് ചെയ്യുന്നു, അവക്ക് ഇനിയും കിട്ടണം, അവക്ക് ഇനിയും കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ടാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഇവരൊക്കെ ഫിസിക്കൽ റസ്മിന്റെ കൂടെയാണ്. ഇത്രയും ഇവിടെ പോയി അടിച്ചതും കൊങ്ങയ്ക്ക് പിടിച്ചതും പിടിച്ച് തള്ളിയതൊക്കെ ഇവർക്ക് ഭയങ്കര ക്രെഡിറ്റ് ആക്കി വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇവളെ ഇനി അകത്തേക്ക് എടുക്കണ്ട. അപ്പൊ എച്ചാറിന് അച്ചാറേ അച്ചാറേ, പക്ഷെ സത്യം അതൊക്കെ എന്റർടൈൻ ആണ്. അപ്പം റഷ്യ മാൽ ഫംഗ്ഷനിങ് പറ്റിയതാണ്, അതൊക്കെ ഇവർക്ക് പറയാം മാൽ ഫംഗ്ഷനിങ് പറ്റിയതാണെന്ന് പറഞ്ഞ സൂപ്പർ ആയിരുന്നു, ഇല്ലെന്നല്ല പറയുന്നത്. എന്നിട്ട് ഇവരെ വീട്ടിനകത്ത് കയറാൻ സമ്മതിക്കുന്നില്ല. അപ്പൊ ജാസ്മിൻ പതിയെ വാതിൽ തുറന്ന് പകുതി തല ഇടുന്നുണ്ട്. ജിൻഡു അവിടെ കാവൽ നിർത്തുന്നുണ്ട്, ശ്രീത് നിൽക്കുന്നുണ്ട്. അപ്പൊ ശ്രീത് പെട്ടെന്ന് വന്നിട്ട് ഇങ്ങോട്ട് മാറുന്നു, നോറ അവിടെ. അപ്പൊ ഇവരങ്ങോട്ടും ഇങ്ങോട്ട് അടി ഇടിയൊക്കെ ആയി ബഹളമൊക്കെ ആയി തള്ളുന്നു. തള്ളുമ്പോഴത്തേക്കും നോറയുടെ ഇത് തട്ടി എല്ലാവരും, ജാസ്മിൻ തെറ്റിയാരിയാണ്, അവിടെ ശ്രീതു തെറ്റിയാരിയാണ്, നോറയും തെറ്റിയാരിയാണ്. ഇവര് മൂന്നുപേരോടാണ് വാതിൽ അവിടെ തള്ളി, അവിടെ ഭരണി പോലത്തെ ഒരു ഫ്ലവർ വേസ് പോലത്തെ ഒരു സാധനം ഇരിക്കുന്നു, അത് മറിഞ്ഞു വീണ്, അത് പൊട്ടുന്നു. ചില്ലായിരുന്നു ആ സാധനം, ആ സാധനം പൊട്ടുന്നു. അപ്പോ ഈ സംഭവത്തിൽ എല്ലാവരും തെറ്റുകാരാണ്. ഈ പറയുന്ന അവിടെ കൂടി നിന്ന എല്ലാവരും തെറ്റുകാരാണ്. ഒരാളുടെ ഭേദത്ത് മാത്രം ഇടാൻ പറ്റത്തില്ല. നോറയുടെ ദേഹം തട്ടിയാണ് അത് വീണതെങ്കിലും ഈ പറയുന്ന ജാസ്മിനും ശ്രീതും കൂടെ ഉടക്ക് കൂടി അവരങ്ങോട്ട് തള്ളലും പുഷലുമായിട്ടാണ് ആ സാധനം വീണത്. അപ്പോ അങ്ങനെ എന്ത് ചെയ്യുന്നു, ബിഗ് ബോസ് നേരെ ഇവരെ എല്ലാവരെയും ലിവിംഗ് റൂമിൽ വിളിക്കുന്നു. അപ്പോൾ വന്നിട്ട് എന്താണിത്, വളരെ മോശം, ഇത് ഹോട്ടലാണോ അതോ മറ്റെന്തെങ്കിലും സ്ഥലമാണോ? രണ്ട് ഗസ്റ്റുകൾ ഇവിടെ വന്നിരിക്കുമ്പോൾ ഫണ്ണായിട്ട് ചെയ്യാനുള്ള ഈ ടാസ്ക്, കോയിൻസ് നിങ്ങൾക്ക് കിട്ടാൻ ഇനി കുറച്ച് സമയം മാത്രമേ ബാക്കിയുള്ളൂ. എത്ര തവണയാണ് നിങ്ങളോട് പറയുന്നത്, ഇനിയും ഇങ്ങനെ തുടർന്നു കഴിഞ്ഞാൽ ആർക്കും ഒരു പോയിന്റും കിട്ടുകയുമില്ല, ഈ ടാസ്ക് നിർത്തിവെക്കുകയും ചെയ്യും. അതിര് വിട്ട് കഴിഞ്ഞാൽ രസകരമായിട്ടുള്ള ആക്റ്റുകൾ നിങ്ങൾ അംഗീകരിക്കാൻ പഠിക്കുക. ബിഗ് ബോസ് ആരുടെ കൂടെയാപ്പോ, സായിരൻ ടീമിനെ കൂടെ. അവർ കാരണം അവർ രസകരമായിട്ട് അവർ ചെയ്തുകൊണ്ടിരുന്നത്, അതിനെ ബിഗ് ബോസ് പോലും സപ്പോർട്ട് ചെയ്തു. എന്നിട്ട് അപ്പോഴേ സായി കൂട്ടിന് കൈയടിക്കുകയാണേ. അപ്പൊ ഋഷി ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് ഋഷി വീണ്ടും ഋഷി എങ്ങനെ ഇരിക്കുന്നു, അപ്പം ഇവിടെ ആർട്ടുകൾ നല്ല രീതിയിലുള്ള ആർട്ടുകൾ നിങ്ങൾ സ്വീകരിക്കുക. വയലൻസ് ഒരു കാരണവശാലും ഇവിടെ അനുവദിക്കത്തില്ല. ഇനി അങ്ങനെ എന്തെങ്കിലും ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ട് തന്നെ ശക്തമായ നടപടി സ്വീകരിക്കുന്നതാണ്. ഇത് ഇവിടെ വെച്ച് നിർത്തണോ വേണ്ട ഈ ടാസ്ക്. അപ്പൊ ടാസ്കിന്റെ പുറത്ത് നിൽക്കുന്ന സായി, അക്സര, ശരണ്യ, നന്ദന ഇവര് പറയുന്നുണ്ട് വേണ്ട ബിഗ് ബോസ് നിർത്തണ്ട. അപ്പൊ ഈ ഋഷിയെ കുടന്തളപ്പ ഋഷി പറയണേ, കളിക്ക് വേണ്ട ബിഗ് ബോസ് ടാസ്ക് നിർത്തണോ വേണ്ടത്, ടാസ്കിനകത്തുള്ളവരോട് ചോദിക്കും, ടാസ്കിന് വെളിയിലുള്ളവർക്ക് എന്തിനാണ് ചോദിക്കുന്നത്, അതിന്റെ കാര്യം എന്താണ്. അവർ പക്ഷെ അവരാണ് ഏറ്റവും, ഞാൻ പറഞ്ഞു ഈ ടണൽ ടീം ഇല്ലായിരുന്നെങ്കിൽ ഈ ടാസ്ക് എങ്ങനെ പോകുമായിരുന്നു. എന്തായാലും ശരണ്യയുടെയും അപ്സരയുടെയും സായിയുടെയും നന്ദനയുടെ പി ആറാണ് ഞാനെന്ന് പറയത്തില്ല, കാരണം ഞാൻ ഇത്രയും അവർക്ക് ഒരു ക്വാളിറ്റിയുള്ള സംഭവങ്ങൾ അവർ ചെയ്യാത്തതുകൊണ്ട് ഞാനത് പറഞ്ഞിട്ടില്ല. അപ്പം ഈ പറയുന്ന ടണൽ ടീം ഇല്ലായിരുന്നെങ്കിൽ സത്യം പറഞ്ഞാൽ ടാസ്കേ ഷോകോ ആവുമായിരുന്നു. നെസ്റ്റ് എന്ന് പറയാൻ പറ്റും, സിജോയും ജാസ്മിനും അങ്ങനെ വലിയ വലിയ സംഭവം. ജാസ്മിൻ ഇന്നലത്തെ ആ റോബോട്ട്, മെനിയാന്നൊക്കെ ജാസ്മിൻ വെറും ഇനാക്റ്റീവ് ആയിരുന്നു, ഇന്നലത്തെ ആ റോബോട്ടിലുള്ള കുറേ സംഭവങ്ങളുകൊണ്ടാണ് ജാസ്മിൻ ആക്റ്റീവ് ആയത്. സിജോ ഒന്നും ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല, വലിയ കാര്യമൊന്നും ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ശ്രീരേഖയാണ് അവരുടെ ടീമിനകത്ത് നിന്നുകൊണ്ട് സൂപ്പറായിട്ട് എടുത്തു പറയുന്ന സാധനമാണ്. ശ്രീരേഖ സൂപ്പറായിട്ട് അതിനകത്ത് പ്ലേ ചെയ്യുന്നുണ്ട് അവരുടെ കിട്ടിയ ക്യാരക്ടർ. അപ്പോൾ ഋഷി പറയാണ് കളിക്കുന്നവരുടെ അടുത്ത് ചോദിക്കുന്നത്, ആരാണ് കളിക്കുന്നത്, ഈ കാവലിരിക്കുന്ന ജിൻഡോയും ശ്രീതുവും അർജുനുവോ അവരാണോ കളിക്കുന്നത്? അല്ലാതെ ഞാൻ ചോദിക്കട്ടെ, ചുമ്മാ ഇരിക്കുന്ന സിജോയാണോ കളിക്കുന്നത്, ചുമ്മാ ഇരിക്കുന്ന ജാസ്മിൻ? പിന്നെ ചോദിക്കാനാണെങ്കിൽ ഇവർക്ക് ചോദിക്കാം, ആരോട് ചോദിക്കാം, ജാസ്മിനോട്, സിജയോട്, നന്ദനയോട്, ശരണിയോട്, അപ്സരയോട്, സായോട്, ഇവരാണ് കളിക്കുന്നത്. പവർ റൂം പോലെ അതിനകത്ത് കിടന്ന് ഉറക്കമാണ്. പിന്നെ ഋഷി കളിക്കുന്നുണ്ടോ, ഞാൻ ഋഷി കളിക്കുന്നുണ്ട്. ഈ ഋഷി ഈ പറയുന്നതൊക്കെ പൊള്ളത്തനാണെങ്കിലും ഋഷി കളിക്കുന്നുണ്ട്. എച്ച് ആർ എന്നുള്ള ലെവലിൽ നിന്ന് നിയന്ത്രിക്കുന്നുണ്ട്, അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഋഷി കളിക്കുന്നുണ്ട്. അപ്പൊ ഋഷി പറയാണ് കളിക്കുന്നവരോട് ചോദിക്കും ബിഗ് ബോസ്. അപ്പൊ ബിഗ് ബോസ് പറയാണ് എല്ലാവരും ഈ ടാസ്കിന്റെ ഭാഗമാണ്, കേട്ടല്ലോ, തുടരണോ വേണ്ടേ? ഋഷി ഉഫ് അടി കിട്ടിയാണ്, വീണ്ടും മറ്റവർ കൈയടിക്കുന്നു. അപ്പം റസ്മിൻ പറയാണ് ബിഗ് ബോസ് ഇവിടെ ക്രൂക്കഡ് ആയിട്ട് ചെയ്യാതെ മുന്നോട്ട് പോകണം എന്നാണ് ആഗ്രഹം. അപ്പം പുറത്തായവർക്ക് ഇനി ഇവിടെ എൻട്രി ഇല്ല. അപ്പം ബിഗ് ബോസ് ടാസ്ക് തീരാനും കോയിൻ നിങ്ങൾക്ക് കൈപ്പറ്റാനും കുറച്ച് സമയം മാത്രമേ ബാക്കിയുള്ളൂ, നിങ്ങൾക്ക് തീരുമാനിക്കാം. തർക്കം വേണ്ട ഇനി ഈ കാര്യത്തെക്കുറിച്ച്, കേട്ടല്ലോ, ടാസ്ക് മികച്ച രീതിയിൽ നിങ്ങൾക്ക് തുടരണം. അപ്പം റസ്മിൻ ബിഗ് ബോസ് ജാസ്മിനെ നമ്മൾ പറഞ്ഞു വിടുന്നു, വേണ്ട ഇനി ജാസ്മിൻ എന്ന് പറയുന്ന റോബോട്ട് ഇവിടെ വേണ്ട, റോബോട്ട് അവരുടെ കൂടെ പോയി കൂടി. അപ്പം ഞാനതിന് എന്ത് ചെയ്തു, എൻ്റെ ചിപ്പ് മാറ്റിയതല്ലേ? ജാസ്മിൻ വീണ്ടും ചോദിക്കും, ബിഗ് ബോസ് വേണ്ട ഇനി ഇതിൻ്റെ ഡിസ്കഷൻ വേണ്ട എന്ന് പറയുന്നു. പിന്നീട് ശ്വേത, ജിൻഡോയും ശ്രീതുവും അർജുനും കാവലും എന്നാൽ അവർക്കൊക്കെ കോയിൻസ് കൊടുക്കുവാണ്. അതിനുശേഷമാണ് ക്യാപ്റ്റനെയും പവർ റൂമിനെയും ബിഗ് ബോസ് വിളിക്കുന്നു. എനിക്ക് തോന്നുന്നു ഈ ആഴ്ച ടണൽ ടീമിന് കൊടുക്കും ബിഗ് ബോസ്, അല്ല നമ്മുടെ ലാലേട്ടൻ വന്നിട്ട് ഈ ആഴ്ച ബെസ്റ്റ് പെർഫോമറാണ് ടണൽ ടീമിന് തന്നെ കൊടുക്കും. ബിഗ് നമ്മുടെ ബിഗ് ബോസ് പറയാണ് ക്യാപ്റ്റൻ ഇവരെ ക്യാപ്റ്റനെയും പവർ റൂമിനോട് കൺഫഷൻ റൂമിനെ വിളിച്ചിട്ട് ഈ ടാസ്ക് പാടെ പരാജയമായിപ്പോയി. സത്യം പറയാമല്ലോ, ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട നിങ്ങളായിരുന്നു. ഇവിടെ നിങ്ങൾ പവർ റൂം അല്ല, ഇവിടുത്തെ മേലധികാരികളാണ്.
അതിഥി വന്നതും നിങ്ങളുടെ എന്താണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ സൂപ്പർ ആയിട്ട് അവരെ ട്രീറ്റ് ചെയ്യാനുള്ളതാണ്, അതെല്ലാം നിങ്ങൾ മറന്നു. സാഹചര്യങ്ങൾക്കനുസരിച്ച് സ്റ്റാഫിനെ മാനേജ് ചെയ്യാനുള്ളത് നിങ്ങളാണ്, അതിൽ നിങ്ങൾ പരാജയപ്പെട്ടു. അപ്പോഴാണ് അഭിഷേക് ഒന്ന് വാ തുറക്കുന്നത്. ബിഗ് ബോസ് നമ്മുടെ ഡ്യൂട്ടീസ് കൊടുക്കുന്നുണ്ട്, പക്ഷെ അവർ പലരും റിബലായിട്ട് നിൽക്കുകയാണ്. വലിച്ചെറിഞ്ഞ് ഊളകൾ എന്നൊക്കെ വിളിച്ച് നമ്മളെ ഫാമിലി ആൾക്കാർ കാണുന്ന പ്രോഗ്രാം ഇങ്ങനെയൊക്കെ പറഞ്ഞ്. അപ്പോൾ ബിഗ് ബോസ് നിങ്ങളാണ് നയപരമായിട്ട് നിങ്ങളെ സ്റ്റാഫിനെ കൺട്രോൾ ചെയ്യേണ്ടത്. നമുക്ക് സ്റ്റാഫുകളെ ഭരിക്കാം എന്നും പറഞ്ഞുകൊണ്ട് അവരെ നയപരമായിട്ട് കൺട്രോൾ ചെയ്യാനുള്ളത് ആരാണ്? അധികാരികളാണ്. അത് നിങ്ങൾ ചെയ്യണമായിരുന്നു. അപ്പോൾ അഭിഷേക് പറയുന്നത് അത് ഡെന്നെ കൃത്യമായി അവരുടെ ജോലികൾ ചെയ്യുന്നുണ്ട്, അപ്പോൾ അവരെ പഞ്ചപുച്ചം അടക്കി നിൽക്കുന്നുണ്ട്, ബാക്കിയുള്ളവരാരും കേൾക്കുന്നില്ല. അപ്പം നേരെ അവർ പറയുന്നുണ്ട് ഇതൊക്കെ നിങ്ങളുടെ തീരുമാനങ്ങൾ എന്താണെന്ന്. അപ്പം നോറ പറഞ്ഞു ബിഗ് ബോസ് അപ്പം നമുക്ക് ഈ പറഞ്ഞു വിട്ട ആളുകളെ തിരിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അഭിഷേക് ഒരു ചെറയക്കാം, അഭിഷേക് ഇങ്ങനെ സൈലൻ്റ് ആയിട്ട് ഇരിക്കുവാണെങ്കിലും ഒരു ചെറുക്ക, അയ്യോ ഞാൻ അങ്ങനെ ചോദിച്ചതല്ല. അപ്പം നമുക്ക് ടാസ്ക് ആക്റ്റീവ് ആക്കണമെങ്കിൽ ഗസ്റ്റുകളെ കൂടുതൽ പ്രോപ്പർ ആക്കണമെങ്കിൽ ഓക്കെ അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം ബിഗ് ബോസ് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, അപ്പോൾ അവരെ വേണമെങ്കിൽ ടാസ്കിലേക്ക് തിരിച്ചെടുക്കാം, പക്ഷേ ഇവർ ചെയ്യുന്നില്ല. പക്ഷേ അവരെ ടാസ്കിലേക്ക് തിരിച്ചെടുക്കാതിരിക്കുന്നതാണ് നല്ലത്, അവരെ പുറത്ത് നിന്ന് തന്നെ നല്ല രീതിക്ക് എൻ്റർടൈൻ ചെയ്യിക്കുന്നുണ്ട്. പിന്നീട് നേരെ നോറ പോയി ശ്വേതയുടെ അടുത്തും സാബുവിൻ്റെ അടുത്തും പറ്റിയതിനൊക്കെ മാപ്പ് പറയുന്നു. റോബോട്ട് കാരണം ഉണ്ടായ ഇഷ്യൂവിനൊക്കെ മാപ്പ്. അപ്പോൾ സാബ് പറയാണ് പുറത്ത് അവർ നിങ്ങളെക്കാളും സൂപ്പറായിട്ട് റോബോയെ മാനേജ് ചെയ്യുന്നുണ്ട്, സൂപ്പറായിട്ട് അവർ ചെയ്തു, എനിക്കൊരു സോറിയും പറയണ്ട, സൂപ്പറാണ്, ഒരു പ്രശ്നവും എന്ന് പറയുകയാണ്. ഇതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ലൈവിൽ ലവർ ബുള്ളിക്കാം. റസ്മിൻ ഇന്ന് രാവിലെ അൻസിബ ഒത്തിരി ഒന്ന് തണുത്തിട്ടുണ്ട്, സത്യം പറയാമല്ലോ, അൻസിബ ഒന്ന് തണുത്ത് മാറിയിരിക്കുന്നുണ്ട്. ഇന്ന് റസ്മിൻ നോറയും വലിയ സീനില്ല, നോറ പറയുന്ന കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യാം. ഇന്ന് രാവിലത്തെ ബുള്ളികൾ റസ്മിനും ഈ പറയുന്ന നമ്മുടെ റഷ്യയാണ്, ഇവരാണെന്ന് ബുള്ളി ചെയ്യാൻ ഇറങ്ങിയിരിക്കുന്നത്. ബുള്ളിക്കാങ്ങെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാതിരിക്കാൻ നിർത്തിയില്ല, പേഴ്സണൽ അറ്റാക്ക് ചെയ്യേണ്ട, പേഴ്സണൽ ടാർഗറ്റ് ചെയ്യേണ്ട, നമ്മുടെ പണി റിവ്യൂ ആണ്, അത് പറയാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇവർ സമ്മതിക്കത്തില്ല. ഇവർ ബുള്ളി ചെയ്യാനായിട്ട് ഇരിക്കുവാണ് ടണൽ ടീമിനെ. ജാസ്മിനെയും സിജോയെന്നും അല്ല, എന്തിന് അവരെയൊന്നും അല്ല, അവരല്ല, ഇവരുടെ ലക്ഷ്യം ടണൽ ടീമാണ്. സായി ശരണ്യ അപ്സര, മെയിനായിട്ട് അപ്സര എന്താണ്, ഇവരെ ബുള്ളി ചെയ്യണം, ഇവരെ വായി തോന്നുന്ന മൊത്തം വിളിച്ചുകാരി പറഞ്ഞെന്നാണ്. പക്ഷെ അവർ തിരിച്ച് എൻ്റർടൈനാണ് ജയിക്കുന്നത്, അത് അവർക്ക് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും വിവരവും ഇല്ല. നോക്കാം ലൈവിൽ എന്താണ് നടക്കുന്നത്, അടുത്ത അപ്ഡേറ്റുകളും വിശേഷങ്ങളും ആയിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.